പിടി അന്നം ഈ നേരം വരെ അവളുടെ ഉള്ളിൽ ഒന്നും ചെന്നിട്ടില്ല. ഉദരത്തിലെ തീയണയ്ക്കാൻ അരപ്പിടി അന്നം മതിയാകും. അവളത് ആഹരിക്കും ഉറപ്പ്. അതിനുവേണ്ടി തന്നെയാ ഞാനത് ബാക്കി വെച്ചത്. കയ്യോടെ പിടികൂടണം. ശേഷം മല്ലി നിയമം തെറ്റിച്ചെന്ന് ഉറക്കെ വിളിച്ചു പറയണം. ഊർജനങ്ങൾ മുഴുവൻ ഇവിടെ ഓടിയെത്തും. നിയമം തെറ്റിച്ച മല്ലി കഠിന ശിക്ഷ അനുഭവിക്കണമെന്ന് മൂപ്പൻ പോലും വിധിക്കും. വീണ്ടും വീണ്ടും മല്ലിയെ നോവിക്കാൻ ഇതേ ഉള്ളൊരു ഉപായം. മിച്ചം വെച്ചിരുന്ന ചോറ് നീ കഴിക്കുന്നുണ്ടോ ഞാൻ നോക്കി നിൽക്കുവാൻ. കാത്തു നിൽക്കേണ്ടതില്ല മുത്തി, മല്ലി പരീക്ഷ മറക്കില്ല, നിയമം തെറ്റിക്കേയില്ല. മനുഷ്യ ജാതിയല്ലേ, എപ്പോഴാ മനസ്സ് മാറുന്നേന്ന് അറിയില്ലല്ലോ. നീ പരീക്ഷ മറക്കണം, നിയമം തെറ്റിക്കണം, അതാ എന്റെ മോഹം. എങ്കിലല്ലേ കണ്ണുകൾ സൂയിന്നെടുത്ത് നിന്നെ കുക്കയിലേക്ക് വലിച്ചെറിയാൻ പറ്റൂ. നിനക്ക് ഏൻ വിധിക്കാൻ പോകുന്ന അടുത്ത ശിക്ഷ അതാണ്. എല്ലാം കഴുകി പെറുക്കി വെക്ക. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഇതെല്ലാം നിങ്ങള് കാലുകൾ കൂട്ടിക്കിട്ടുന്നേ? അന്നവും നീരും കഴിക്കാത്ത കൊണ്ട് മല്ലിക്ക് നല്ല പരവേശം ഉണ്ടാവും. ഇരുട്ടത്ത് പോയി കാട്ടുകിഴങ്ങ് മാന്തി തിന്നാൻ തോന്നും. ഉപവാസ നേർച്ചക്കാരി വൃദ്ധം മുടക്കരുതല്ലോ. മല്ലി ഉണന്ന് ഏനറിയണ്ടേ? അതിനു വേണ്ടിയാ കാലുകൾ കൂട്ടിക്കെട്ടിയ. എന്റെ മല്ലിയുടെ കാര്യത്തില് മുത്തിക്ക് ഇത്രയും ശ്രദ്ധയുണ്ടല്ലോ. എന്റെ മോള് ഏണ്ടയും മോളല്ലേ സത്യപതി. മല്ലിക്ക് പുണ്യം കിട്ടുന്നത് ഏണ് സന്തോഷമല്ലേ. എനിക്കിനി സന്തോഷത്തോടെ കണ്ണടയ്ക്കാം. എന്റെ കുഞ്ഞിന് അമ്മയായി ഇനി മുത്തി ഉണ്ടല്ലോ. കിടക്ക് കിടക്ക്. സഖിയമ്മ കുടിയിൽ നിന്റെ അവസാനത്തെ ദിവസമാണെന്ന്. ഈ പകലുകൂടി കഴിഞ്ഞാ പിന്നെ നിനക്ക് ഉറക്കം മാത്രം, ഒരിക്കലും ഉണരാത്ത ഉറക്കം.
അസ്തമനം കഴിഞ്ഞാലാണ് ഇന്നത്തെ അഗ്നി പരീക്ഷ. പക്ഷെ പകൽ തൊട്ട് പരീക്ഷ അവസാനിക്കുന്നതുവരെ നീ ഇസക്കിയമ്മൻ കോവിലിൽ തന്നെ ഉണ്ടാകും. പുളിയും പ്രാർത്ഥനയൊക്കെ കഴിക്കണമെങ്കിൽ ആകാം. വെയിൽ വീഴുന്നതിന് മുമ്പ് പുറപ്പെടണം. നദിയിലെ കുളി മുങ്ങിക്കുളിക്കും, മനസ്സും ദേഹവും തണുക്കും. ഇന്നും നദിയിൽ മുങ്ങണമെന്നുണ്ട്. അണുവാദം തന്നിരിക്കണം. മരണം അടുക്കുന്നവരുടെ അന്ത്യാഭിലാഷം നിവർത്തിച്ചു കൊടുക്കണമല്ലോ. അമ്മയുടെ ദേഹം തുടച്ചു കൊടുക്കണം, ആഹാരവും മരുന്നും കൊടുക്കണം. അതോടെ കഴിഞ്ഞ് ഞാൻ കോവിലേക്ക് വരൂ. ഇന്ന് തൊട്ട് സത്യപതിക്ക് ആറ് സഹായം. ആറും കൂട്ടില്ലാതെ നാരകിക്കേണ്ടി വരുമല്ലോ. നാരകിക്കട്ടെ. നിന്നെ പോലൊരു മഹാബാബയ്ക്ക് ജന്മം നൽകിയതിന് സത്യപതി അനുഭവിക്കട്ടെ. മുത്തിയോടൊപ്പം എനിക്ക് കോവിലിൽ പോണം. അമ്മ ഇന്ന് എനിക്ക് നേരത്തെ ഒരുക്കണം. എല്ലാവരും മൂപ്പനമ്മാവനെ കാത്തിരിക്കുന്നുണ്ടാവും. ശിക്ഷ നടപ്പാക്കുമ്പോ നിയന്ത്രിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും മൂപ്പനമ്മാവൻ അവിടെ ഉണ്ടാവണ്ടേ? വയ്യ എനിക്ക്. ഏൻ ജന്മം നൽകി അല്ലെങ്കിലും മല്ലി എന്റെ മോളാണ്. എന്റെ കൈപിടിച്ച് നടന്ന ഓള് വളർന്നു. ചെയ്യാത്ത തെറ്റിന് ആ പാവം കഠിന ശിക്ഷ ഏറ്റുവാങ്ങുന്നത് കണ്ടു നിൽക്കാനുള്ള മനഃശക്തി ഏനില്ല. ഒരു മൂപ്പൻ എന്നത് വലിയൊരു സ്ഥാനമാണെന്ന് മൂപ്പനമ്മാവന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. വളർത്തു മകളുടെ കാര്യം വന്നപ്പാ മൂപ്പ നിയമം തെറ്റിച്ചെന്ന് ഊരു കൂട്ടം കുറ്റം പറയും. അതിന് ഇടവരുത്താതിരിക്കണതല്ലേ നല്ലത്? ഊരു മൂപ്പൻ എന്നത് വലിയ സ്ഥാനം തന്നെ. കാടിന് കാവൽ നിൽക്കണം, ഊരു കൂട്ടത്തിന്റെ ക്ഷേമം നോക്കണം, കാടിന്റെ നിയമം കടുകിട പിഴയ്ക്കാതെ നോക്കണം. വലിയ സ്ഥാനം തന്നെ. പക്ഷേ നിരപരാധി ശിക്ഷിക്കപ്പെടുന്നത് കണ്ടോണ്ട് നിൽക്കേണ്ടി വന്ന ഈ കാടിനെ ശപിച്ചു പോവും. ഈ കാടിന്റെ നിയമങ്ങളെ ശപിച്ചു പോവും. മൂപ്പന്റെ കൂടപ്പറപ്പ് എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാടിനെ വണങ്ങുന്നവർക്ക് വനദേവതമാരെ തുണയുണ്ടെന്ന്. കാടറിഞ്ഞവളാണ് മല്ലി. കാടിന്റെ സത്യം അറിയണവളാണ്. പരീക്ഷയിൽ നിന്ന് അവളെ കരകയറ്റായി വനദേവതമാരെത്തും. ഏന് നല്ല വിശ്വാസമുണ്ട്. ഒരു കൂട്ടം ശിക്ഷ വിധിക്കണത് ഇതാദ്യമായിട്ടല്ല. പരീക്ഷണങ്ങളിൽ നിന്ന് ഇന്നേവരെ ആരും രക്ഷപ്പെട്ടിട്ടുമില്ല. മല്ലിയോട് പ്രീതി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയേറെ ദുരിതങ്ങൾ വനദേവതമാരും അവക്ക് നൽകുമായിരുന്നോ? മൂപ്പനമ്മാവൻ കോവിലേക്ക് പോണം. മല്ലിക്ക് ശിക്ഷ നടപ്പാക്കുമ്പോ അധികാര സ്ഥാനത്ത് ഇരിക്കേം വേണം. അല്ലെങ്കിൽ മല്ലിക്ക് വേണ്ടി മൂപ്പ സ്ഥാനം മറന്നെന്ന് ഊരുകൂട്ടം കുറ്റപ്പെടുത്തും. പരീക്ഷകള് നേരിടുന്ന മല്ലിയുടെ നിലവിളി മൂപ്പന്റെ കാതുകള് പൊളിക്കണം. മൂപ്പനമ്മാവ, അർഹതയില്ലാത്ത പാരമ്പര്യം അവളുടെ കൈകളിൽ വെച്ചു കൊടുത്തേന് മൂപ്പന് നിലവിളിക്കണം. നെഞ്ചു പൊട്ടി നിലവിളിക്കണം. പോരാ, മുടിയെട്ടി കഴിഞ്ഞ് കണ്ണിൽ മഷി എഴുതി തരണം. എന്റെ കണ്ണിലും മഷി എഴുതി തരാനോ? എന്തിന്? എന്റെ ഒരു സന്തോഷത്തിന്.
അതേടെ വെയിൽ കനക്കുന്നതിന് മുമ്പ് പുറപ്പെടണം. അമ്മയ്ക്ക് ആഹാരം മരുന്നും കൊടുത്തിട്ടേ ഞാൻ വരുന്നുള്ളൂ. മോൾ എപ്പോഴാ തിരിച്ചു വരാ? അതാർക്കാ നിശ്ചയ സത്യപതി, എത്തി മനുഷ്യരുടെ കാര്യല്ലേ, അത്രേ പറയാൻ പറ്റൂ. വേഗം വരാൻ നോക്ക്. പോയിട്ട് വാ. ഇതാ ഇതിലുള്ളത് തീർത്തും കഴിക്കണം. തിരിച്ചെത്താൻ അല്പം വൈകിയാലും അമ്മ വിഷപ്പറയാൻ പാടില്ല. കഴിക്ക്. അമ്മ കഴിച്ചോളാം. ഈ മരുന്നും മുടങ്ങാതെ കഴിക്കണം. ഞാൻ പറപ്പെട്ടെ അമ്മേ. അമ്മ കരയരുത്, എന്ത് വാർത്ത കേട്ടാലും അമ്മ കരയരുത്. മല്യം കൊണ്ട് മൂപ്പം വരുമെന്ന് പ്രതീക്ഷിക്കണേല് അർത്ഥമല്ല മുത്തി. മൂപ്പരീ സത്യപരീക്ഷയ്ക്ക് തന്നെ എതിരാണ്. അല്ല, മല്യയും സത്യവതിയെയും കാട് കടത്തിയെന്നാണ് എന്റെ സംശയം. മൂപ്പനെ ഏനും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ നാല് അതിർത്തികളിലും ഏൻ ആളെ നിർത്തിയിട്ടുണ്ട്. പരീക്ഷ ഭയന്ന് മല്ലി ഒളിച്ചോടിയ പിടിച്ച് കൈയും കാലും കെട്ടി ഇപ്പടെ എത്തിക്കാം. തലയെടുത്താലും നാട്ടുകൂട്ടത്തിന് തന്ന വാക്ക് മൂപ്പ് തെറ്റിക്കൂല. ഈ സത്യപരീക്ഷ ചതിയാണെന്ന് ഞാനറിയാം. മല്ലിയുടെ മരണമാണ് നിങ്ങളിൽ ചിലര് ആഗ്രഹിക്കുന്നതെന്ന് ഞാനറിയാം. മൂപ്പരെന്ന സ്ഥാനം ഏന് കൽപ്പിച്ചു തന്നത് ഏന്റെ പരമ്പരയാ. മുതുമുത്തച്ഛന്മാരോട് അനിഷ്ടം കാണിക്കില്ലേ ഒരു കാലത്തും. കാടിന്റെ നിയമം ഏൻ പാലിക്കണം, അന്യായമാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ഇതാ ഒരു കൂട്ടം കുറ്റവാളി എന്ന് വിധിച്ച പെണ്ണ് നിങ്ങൾ നിശ്ചയിച്ച സത്യപരീക്ഷയ്ക്ക് തയ്യാറായി വന്നേക്കണം. പരീക്ഷിച്ചോ? മനഃശുദ്ധിയുള്ള പെണ്ണിനെ കൊടും ക്രൂരതയ്ക്ക് വിധേയാക്കിയതിന് വനദേവതമാര് തന്നെ നിങ്ങൾക്കുള്ള പ്രതിഫലം തരട്ടെ. ഇവിടെ പരീക്ഷയ്ക്ക് ഒരുക്കാനുണ്ട്. മല്ലി അഗ്നിപരീക്ഷ നേരിടാൻ പോവാണെന്ന് മല്ലിയുടെ അമ്മയെ അറിയിക്കാതിരിക്കണല്ലേ ബുദ്ധി. ഈനക്കാരിയാണ്, പരസഹായം ഇല്ലാതെ എണീക്കാൻ പോലും വയ്യാത്തോട്. ഇവരറിയുന്ന ക്ഷണം ആ സ്ത്രീ വിലപിക്കാൻ തുടങ്ങും. കാളിമുത്തിയുടെ മനസ്സ് മാറിയാലോ, അഗ്നിപരീക്ഷയിൽ നിന്നും മല്ലിക്ക് ഇളവ് നൽകിയാലോ, നിനക്കാണ് പരാജയം. കാളിമുത്തിയുടെ മനസ്സ് മാറില്ല സത്യപതിയക്ക. എത്ര ഉറക്കെ വിലപിച്ചാലും കാളിമുത്തിയുടെ ഉള്ളിൽ ചുലിച്ചുകൊണ്ടിരിക്കുന്ന പകയുടെ കനൽ അണയില്ല. സ്വന്തം മകളുടെ പ്രാണന്റെ കണക്കാണ് മുത്തിക്ക് ചോദിക്കാനുള്ളത്. അതിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ വനദേവതമാർക്ക് പോലും കഴിയില്ല. മല്ലി ശിക്ഷിക്കപ്പെടുകയാണെന്ന് ആ സ്ത്രീ അറിയിച്ചുള്ള നേട്ടം എന്താണ് നിനക്ക്? സത്യവതിയൊക്കെ മല്ലി സത്യം അറിയിച്ചിട്ടില്ല.
ഇശയ്ക്കമ്മൻ കോവിലില് നേർച്ച നടത്താൻ പോയിരിക്കണ. അങ്ങനെയാ അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ചെയ്യാത്ത തെറ്റിനെ ലഭിക്കണ ശിശ മനസ്സുകൊണ്ട് സഹിക്കാൻ മല്ലിക്ക് കഴിയും. കണ്ണിൽ നിന്ന് ഒരു തുള്ളി നീര് പോലും വരില്ല. അത്രയ്ക്കൊണ്ട് അവളുടെ മനഃശക്തി. എന്നാലും മല്ലി അഗ്നിയിൽ നീറുമ്പോ സത്യവതി അക്കയ്ക്ക് അത് സഹിക്കാൻ കഴിയില്ല. ഉറക്ക നിലവിളിക്കും. അത് കാണുമ്പോ മല്ലിയുടെ മനോബലം നഷ്ടപ്പെടും. അമ്മയ്ക്കൊപ്പം അവളും വിലപിക്കാൻ തുടങ്ങും. കാണോയേന് മല്ലി വിലപിക്കണത് കാണോയേന്? ഉറക്കെ ഉറക്കെ വിലപിക്കണത് കാണണം. എങ്കിലേ എന്റെ പകയ്ക്ക് ഒരു ശമനം ഉണ്ടാവും. വാ. മരുന്ന് സേവയൊക്കെ കഴിഞ്ഞ സത്യവതിയൊക്കെ. മല്ലി ഇന്ന് പതിവിലും നേരത്തെ വേണ്ടതൊക്കെ ചെയ്തു തന്നു. ഇശക്കിയമ്മൻ കോവിലിലേക്ക് പോയിരിക്കുക. അവള് നേർന്ന് നേർച്ച നടത്താൻ ഈശ്വര നിഷേധം പറഞ്ഞു നടക്കണം. മല്ലി യശക്കിയമ്മന് നേർച്ച നേർന്നു പറഞ്ഞ സത്യവതിയേക്ക അത് വിശ്വസിച്ചല്ല. ഓരോരോ പ്രയാസങ്ങള് വന്ന് ഭവിക്കുന്നത് ഈശ്വരന്മാരുടെ കോപം കൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യശക്കിയമ്മൻ കോവിലിൽ ഒരാൾക്കൂട്ടം. അവർക്കിടയിലേക്ക് മല്ലിയും കയറി ചെല്ലണ കണ്ടപ്പോ കാരണം ഈ മൂപ്പനമ്മാവനോട് ചോദിച്ച്. നേർച്ചയൊന്നും അല്ല സത്യവതിയക്ക, പരീക്ഷ. മല്ലിക്ക് അഗ്നി പരീക്ഷ. അഗ്നി പരീക്ഷയോ? ഒന്ന് വ്യക്തമായി പറയും ചന്തു. പ്രാണഹത്യ ചെയ്ത ശിശ ഉറപ്പാണല്ലോ. കാടിന് പുറത്താണെങ്കിൽ കാരാഗ്രഹവാസയെ ലഭിക്കൂ. എവിടത്തെ ശിശ അതി കഠിനം. തീക്കനലിലൂടെ മല്ലി നടക്കണം. ഒരു കൂട്ടം വിധിച്ച ശിഷ്യ വനദേവനമാരെ, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാലോ. മല്ലി നീ എങ്ങനെങ്കിലും രക്ഷിക്കണം. മഹാപാപം ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു ഒരു കൂട്ടത്തോട്. മൂപ്പനമ്മാവന്റെ വാക്ക് പാലിക്കാത്തവര് എന്റെ വാക്കിന് വില കൽപ്പിക്കൂ. അയ്യോ, എനിക്ക് പോകണം എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക്. വയ്യാത്ത ഞാൻ കാലിൽ വീണ് കെഞ്ചിയ. കൂട്ടത്തിൽ ഒരാളുടെങ്കിലും മനസ്സലിയാതിരിക്കോ. തനിച്ച് പോകാതെ ആവതുമില്ല എനിക്ക്. ചന്തുവും ചങ്ങാതിമാരും എന്നെ ഒന്ന് അവിടം വരെ എത്തിക്കോ. ചോമ, ഇശയ്ക്കമ്മൻ കോവിലേക്ക് സത്യവതിയാക്കി എത്തിക്കാൻ ഒരു കസാര കൊണ്ടുവരണം. കൊണ്ടുവരാം, പോയിട്ട് വാ. കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും. കരഞ്ഞു വിളിച്ചാ കേക്കും. മോളും നന്നായി പ്രാർത്ഥിക്കും. പരീക്ഷ താങ്ങാനുള്ള ദേഹബലവും മനോബലവും തരണേന്ന് പ്രാർത്ഥിക്കും. പന്തളത്തിന്റെ രാജകുമാരനാണ് ഞാൻ. നീ എനിക്ക് സമ്മതം നൽകിയാൽ പിന്നെ നിനക്ക് ഈ ശിക്ഷയില്ല. അധർമ്മികൾക്ക് ഉചിതമായ ശിക്ഷ കിട്ടുകയും ചെയ്യും. പറയൂ മല്ലി, നിന്റെ വാക്കാലുള്ള പരാതി മാത്രം മതി. പന്തളത്തു നിന്നും പടയാളികളെത്തും. ഇവരെ ബന്ധിച്ചു കൊണ്ടുപോകാൻ. ശേഷിക്കുന്ന കാലം ഇവർക്ക് കാരാഗ്രഹം. സമ്മതം നൽകൂ മല്ലി. വേണ്ട നമ്പരൻകുട്ടി, ഈ കാടിന്റെ നിയമമാണ് ഇവിടെ നടക്കേണ്ടത്.
ഒരപേക്ഷയുള്ളൂ തമ്പുരാൻകുട്ടിയോട്. പരസഹായമില്ലാതെ എന്റെ അമ്മയ്ക്ക് എഴുന്നേക്കാൻ കഴിയില്ല. അവധില്ലാത്ത എന്റെ അമ്മ ഒരു കാലത്തും നരയിക്കാൻ ഇടവരരുത്. കുശലം പറഞ്ഞു നിന്ന് പരീക്ഷ വൈകിക്കാനുള്ള ഇടം വരുത്തരുത്. കണലിലേക്ക് ഇറങ്ങ, ഇവിടെ നിന്ന് നടന്ന് അപ്പുറം കടക്കണം, പിന്തിരിയാൻ പാടില്ല. ഇനി കടലിലേക്ക് ഇറങ്ങ. കുഞ്ഞിനോടിയും മഹാപാതകം ചെയ്യരുത്. ഇത്രയും വലിയ പരീക്ഷ നേരിടാനുള്ള പ്രാണിയല്ല അവൾക്ക്.